ഉത്തരേന്ത്യയിലെ ചില സീറ്റുകളിൽ പാർട്ടി പിന്നിലെന്ന സർവേ റിപ്പോർട്ട് ബി ജെ പിക്ക് ആശങ്കയാകുന്നു. രാജസ്ഥാനിലെയും ഹരിയാനയിലെയും 10-ലധികം സീറ്റുകളിൽ തിരിച്ചടി ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയെ റാലികൾക്ക് എത്തിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. ബി ജെ പി പ്രകടന പത്രിക നാളെ പുറത്തിറക്കി. ബാബാ സാഹബ് അംബേദ്കർ ഖുദ് ആ ജായ് തോ ഭീ സംവിധാൻ ഖതം നഹീ കർ സക്തേ ഹൈ. രാജസ്ഥാനിലെ ബാമറിലെ റാലിയിലാണ് ഇന്നലെ നരേന്ദ്രമോദി ബി ആർ അംബേദ്കറിന് പോലും ഇന്ന് ഇന്ത്യൻ ഭരണഘടന തിരുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത്. രാജസ്ഥാനിൽ പാർട്ടി പ്രതിസന്ധി നേരിടുന്ന സീറ്റുകളിൽ ഒന്നാണ് ബാമർ എന്നാണ് സർവേ റിപ്പോർട്ടുകൾ. രാജസ്ഥാനിലെ 6 ഇടത്തും ഹരിയാനയിലെ 5 സീറ്റുകളിലും കടുത്ത മത്സരമെന്നാണ് പാർട്ടി നടത്തിയ വിലയിരുത്തലെന്നാണ് സൂചന. രാജസ്ഥാനിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി മാറ്റവും മുന്നോക്ക സമുദായങ്ങളുടെ അതൃപ്തിയും പാർട്ടിക്ക് തലവേദനയാവുകയാണ്. ബാമറിലും ബി ജെ പി സ്ഥാനാർത്ഥി കൈലാഷ് ചൗധരിയോട് വലിയ എതിർപ്പ് ദൃശ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മോദിയുടെ റാലിക്ക് ഇന്നലെ നല്ല ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞു. സംവരണം ചർച്ചയാകുമ്പോൾ പട്ടികജാതി വോട്ടുകൾ ചോരാതിരിക്കാനാണ് ഭരണഘടനയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മോദി പറഞ്ഞത്. ചുരു ഉൾപ്പെടെ പ്രതിസന്ധിയുള്ള മറ്റ് സീറ്റുകളിലും മോദിയെ പ്രചാരണത്തിന് എത്തിക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. ഹരിയാനയിലെ ഒ ബി സി വിഭാഗത്തിലെ നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ ജാട്ട് വിഭാഗം അതൃപ്തിയിലാണ്. ബി ജെ പിയിൽ ചേർന്ന മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അശോക് തൻവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ഹരിയാനയിലെ വോട്ടെടുപ്പിന് 1 മാസം ഉണ്ടെന്നിരിക്കെ പ്രചാരണത്തിലൂടെ ഇത് നേരിടാനാണ് പാർട്ടി സംസ്ഥാന ഘടകം ആലോചിക്കുന്നത്. നരേന്ദ്രമോദിയെ 48% രാഹുൽ ഗാന്ധിയെ 27% പിന്തുണയ്ക്കുന്നുവെന്നാണ് സി എസ് ഡി എസ് ലോക്നീതി സർവേയുടെ കണ്ടെത്തൽ. മോദിയുടെ ജനപിന്തുണ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ചേക്കാമെങ്കിലും 2019 നല്ല മത്സരം ഇത്തവണ നടന്നേക്കാമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ നാളെ പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ പ്രതീക്ഷിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.